نحمده ونستعينه ونؤمن به ونتوكل عليه. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في القرآن المجيد، أعوذ بالله من الشيطان الرجيم، في جنات يتساءلون عن المجرمين ما سلككم في سقر، قالوا لم نك من المصلين ولم نك نطعم المسكين وكنا نخوض مع الخائضين وكنا نكذب بيوم الدين حتى أتانا اليقين. صدق الله. آدمي رايا سحور المعلم سحور المعلم അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും എല്ലാ ഇടപാടുകളിലും പാലിക്കുവാൻ നടപ്പിലാക്കുവാൻ നമ്മൾ ശ്രമിക്കണമെന്ന്, കഴിവിൻ്റെ പരമാവധി തക്വയോടുകൂടി ജീവിച്ച് മുത്തഖിയായി മരിക്കുവാൻ പരിശ്രമിക്കണമെന്ന്, പ്രാർത്ഥിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും മുത്തഖികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ഏറ്റവും വലിയ പ്രതിഫലമായ ജന്നത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം പ്രവേശിക്കാനുള്ള വാക്യം നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ മുൻനിർത്തി പല കാര്യങ്ങളും കഴിഞ്ഞ ഖുതുബകളിൽ സൂചിപ്പിക്കുകയുണ്ടായി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
ഇസ്ലാമിക പ്രബോധനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇത് റസൂലിനെ കുറിച്ച ആലോചനകളും പ്രഭാഷണങ്ങളും ഓർമ്മകളുമൊക്കെ അയവിറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. റസൂലിനെ അതുകൊണ്ട് തന്നെ കേവലമൊരു ചരിത്ര പുരുഷനായി നാം തെറ്റിദ്ധരിക്കരുത്, സമൂഹം തെറ്റിദ്ധരിക്കരുത്. കേവലമൊരു ചരിത്ര പുരുഷൻ എന്നതിൻ്റെ അർത്ഥം ഒരു കാലഘട്ടത്തിൽ എന്തോ വലിയ ഒരു സംഭാവന നൽകിയ ഒരാൾ, ആ അർത്ഥത്തിൽ അദ്ദേഹം ആദരിക്കപ്പെടണം, ബഹുമാനിക്കപ്പെടണം, ഓർമ്മിക്കപ്പെടണം. അതേസമയം ആ കാലം മാറിയിരിക്കുന്നു. ആ കാലത്ത് ചെയ്ത ദൗത്യത്തിൻ്റെ പ്രസക്തി ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ചരിത്ര പുരുഷന്മാരെക്കുറിച്ച് പൊതുവെ നമ്മുടെ സമൂഹത്തിൻ്റെ ധാരണയും സമീപനവും അങ്ങനെയാണ്. അവർ ആദരിക്കപ്പെടും, അവർ ബഹുമാനിക്കപ്പെടും, അവർ അനുസ്മരിക്കപ്പെടും. പക്ഷേ ആ ദൗത്യവും ആ സന്ദേശവും ആ ജീവിതവും പിന്നീടൊരു കാലത്ത് പ്രസക്തമാണെന്നോ അനുകരിക്കപ്പെടേണ്ടതാണെന്നോ ആവർത്തിക്കപ്പെടേണ്ടതാണെന്നോ സമൂഹം സാധാരണ ധരിക്കാറില്ല. പലപ്പോഴും അത് പ്രായോഗികമായി കൊള്ളണം എന്നുമില്ല. പല ചരിത്ര പുരുഷന്മാരുടെയും അവരുടെ ജീവിതവും ജീവിതത്തിൽ അവർ നിർവഹിച്ച ദൗത്യങ്ങളും അവർ ജീവിച്ച ആ കാലത്തേക്ക് മാത്രം പ്രസക്തമായ കാര്യങ്ങളായിരിക്കും. കാലം മാറുമ്പോൾ, സാമൂഹിക സാഹചര്യം മാറുമ്പോൾ സ്വാഭാവികമായും അത് അപ്രസക്തമായിത്തീരുന്നു. അതേപോലെ തന്നെ നമ്മുടെ സമൂഹം വലിയ ആളുകളോട്, മഹാന്മാരായ മനുഷ്യരോട് വെച്ച് പുലർത്തുന്ന മറ്റൊരു രീതി അവരെ ആരാധ്യ പുരുഷന്മാരാക്കി തീർക്കുക എന്നതാണ്. എങ്ങനെയാണ് ഈസാ നബി ദൈവപുത്രനായത്, പിന്നീട് ദൈവമായത്, ദിവ്യത്വമുള്ള ആളായി തീർന്നത് എന്ന് നമ്മൾ പഠിച്ചു നോക്കിയാൽ, മനുഷ്യനായ പ്രവാചകനായ ഈസാ നബിയെ ആദരിക്കുവാൻ, പ്രവാചകനായ ഈസാ നബിയെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ പ്രയാസമുള്ള ഒരു സമൂഹത്തിന് പിന്നെയുള്ള വഴി ആദരിച്ചും ബഹുമാനിച്ചും ദിവ്യത്വമാരോപിച്ചും അവരുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്നതാണ്. ദിവ്യത്വം ആരോപിക്കുന്നിടത്തോളം എത്തുന്ന ബഹുമാനങ്ങൾ, ആരാധനയോളം എത്തുന്ന ആദരവുകൾ, അത്തരം വ്യക്തികളെ പിന്നെ ജീവിതത്തിൽ മാതൃകയാക്കേണ്ടതില്ല, ജീവിതത്തിൽ മാതൃകയാക്കാൻ കഴിയില്ല. കാരണം ഒന്നുകിൽ അവർ ദൈവമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അംശമുള്ളവരാണ്, ദൈവത്തിൻ്റെ പദവിയുള്ളവരാണ്. അത്തരം ആളുകളെ മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൽ മാതൃകയാക്കാൻ കഴിയില്ല. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം
അങ്ങനെ ചരിത്രത്തിലെ അനേകം ആളുകൾ മനുഷ്യർ അവരെ ആദരിച്ചും ബഹുമാനിച്ചും ദിവ്യത്വം ആരോപിച്ചും ദൈവ പദവിയിലേക്കുയർത്തിയും അവരുടെ ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിൽ അവർ നിർവഹിച്ച ദൗത്യത്തെ ഇപ്പോൾ നമുക്ക് മാതൃകയല്ല എന്നാക്കി തീർത്തതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെ ഒരു ചരിത്ര പുരുഷനായി ഒതുങ്ങിപ്പോകാതിരിക്കാൻ, അതേസമയം തന്നെ ദിവ്യത്വം ആരോപിച്ച് ദൈവത്തിൻ്റെ പദവിയിലേക്കുയർത്തി മനുഷ്യർക്ക് മാതൃകയാക്കാൻ കഴിയാതെ പോകുന്നതിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചു നിർത്തുവാൻ വിശുദ്ധ ഖുർആനിലൂടെ തന്നെ പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. കാരണം ഈ റസൂൽ മനുഷ്യർക്ക് വേണ്ടി നിയോഗിതനായ റസൂൽ, ഈ റസൂലിൻ്റെ ദൗത്യവും ഈ റസൂലിൻ്റെ ജീവിതവും ഇസ്ലാമിക പ്രവർത്തനവും എല്ലാ കാലത്തുമുള്ള മനുഷ്യർക്ക് അനുകരിക്കുവാനും മാതൃകയാക്കുവാനും വേണ്ടിയുള്ള ജീവിതവും ഇസ്ലാമിക പ്രവർത്തനങ്ങളുമാണ്. ഇസ്രാ മിഅ്‌റാജ് യാത്രയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഈ കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇസ്രാ മിഅ്‌റാജ് യാത്ര എന്നത് അഭൗതികമായ ഒരു ലോകത്തേക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചരിച്ചതിൻ്റെ യാത്ര ചെയ്തതിൻ്റെ സംഭവമാണ്. മനുഷ്യൻ്റെ ഒരു സാധാരണ യുക്തിയിൽ, മനുഷ്യൻ്റെ ഒരു ഭൗതികമായ ആലോചനയിൽ ഉത്തരം കിട്ടാത്ത കാര്യമാണ് മനുഷ്യനായ ഒരാൾ താൻ നിൽക്കുന്നിടത്ത് നിന്ന് കിടക്കുന്നിടത്ത് നിന്ന് എത്രയോ കാതങ്ങൾക്കപ്പുറമുള്ള കിലോമീറ്ററുകൾക്കപ്പുറമുള്ള മറ്റൊരു രാജ്യത്തേക്ക് പലായനം ചെയ്യുന്നു. മസ്ജിദുൽ ഹറമിൽ നിന്ന്, മക്കയിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക്, ഫലസ്തീനിലേക്ക് യാത്ര ചെയ്യുന്നു. മക്കും ഫലസ്തീനിനും ഇടയിലുള്ളത് ഒരു രാത്രി കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ സഞ്ചരിച്ചെത്താവുന്ന അത്രയും ദൂരപരിധിയല്ല. മസ്ജിദുൽ അക്സയിൽ നിന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശലോകത്തേക്ക് യാത്ര പോകുന്നു, അള്ളാഹുവുമായി കൂടിക്കാഴ്ച നടത്തുന്നു, മുൻകഴിഞ്ഞുപോയ അമ്പിയാക്കളുമായി സംസാരിക്കുന്നു, സ്വർഗ നരകങ്ങളിലെ കാഴ്ചകൾ കാണുന്നു, വീണ്ടും സ്വന്തം നാട്ടിലേക്ക് പള്ളിയിലേക്ക് കിടക്കുന്നിടത്തേക്ക് തിരിച്ചു വരുന്നു. ഈയൊരു കാര്യം മനുഷ്യൻ്റെ സാധാരണ യുക്തിക്ക് സാധാരണ ബോധ്യത്തിന് വഴങ്ങുന്ന ഒരു കാര്യമല്ല. പക്ഷെ ഇത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ചതാണ്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലും സംഭവിക്കാത്തതാണ്, ഇനി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലും ആവർത്തിക്കാത്ത ഒരു കാര്യമാണ്. കാരണം ഭൗതിക ലോകത്ത് നിന്ന് നാം ജീവിച്ചിരിക്കെ തന്നെ അഭൗതികമായ ഒരു ലോകത്തേക്ക് യാത്ര ചെയ്യുക എന്നത് അസംഭവ്യമായ കാര്യമാണ്. അഭൗതികമായ ലോകത്ത് മനുഷ്യന് പ്രവേശനം ലഭിക്കുന്നത് മരണാനന്തരമാണ്. അല്ലാഹുവുമായി കൂടിക്കാഴ്ച നടത്തുകയും അമ്പിയാക്കളോട് സംസാരിക്കുകയും സ്വർഗ നരകങ്ങളിലെ കാഴ്ചകൾ കാണുകയും എന്നത് മനുഷ്യർക്ക് അപ്രാപ്യമായ ഒരു കാര്യമാണ്. മരണാനന്തരം അഭൗതികമായ ഒരു ലോകത്ത് നമ്മളെത്തുമ്പോൾ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇത് റസൂലിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഇസ്റാ മിഅ്‌റാജ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ രേഖപ്പെടുത്തപ്പെട്ട സംഭവം അതാണ്. ഈ യാത്രയുടെ അനുഭവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പങ്കുവച്ചു. ആ യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ
അല്ലാഹു റസൂലിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരമൊരു ശിക്ഷണത്തിൻ്റെ പഠിപ്പിക്കലിൻ്റെ കൂടി ഭാഗമായിട്ടാണ് റസൂലിനെ അല്ലാഹു അവൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചു വരുത്തിയത്. അപ്പോ മനുഷ്യൻ ആലോചിക്കും സ്വാഭാവികമായി, ഒന്നുകിൽ ഇത് നിരാകരിക്കാം, ഒന്നുകിൽ ഈ സംഭവത്തെ നിഷേധിക്കാം, അത് അസംഭവ്യമാണെന്ന് പറയാം. സാധാരണ ഭൗതികവാദികൾ, യുക്തിവാദികൾ അങ്ങനെയാണ് ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് പറയാറുള്ളത്. ആ പറയുന്നതിൻ്റെ അർത്ഥം അവരുടെ യുക്തിക്ക് ബോധ്യപ്പെടുന്നതേ ലോകത്ത് യാഥാർത്ഥ്യമായിട്ടുള്ളൂ എന്നതാണ്. മനുഷ്യൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനം അവൻ്റെ കാഴ്ചയാണ്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു, ആ കാണുന്ന യാഥാർത്ഥ്യങ്ങൾ എൻ്റെ ബോധ്യങ്ങളാണ്. ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേൾക്കുന്നു, ആ കേൾക്കുന്ന യാഥാർത്ഥ്യങ്ങൾ എൻ്റെ ബോധ്യമാണ്. ഞാൻ അത് കേൾക്കുന്നു എന്നതുകൊണ്ട്, കേട്ടിരിക്കുന്നു എന്നതുകൊണ്ട് ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ കണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ തൊട്ടറിഞ്ഞതും രുചിച്ചറിഞ്ഞതും ഞാൻ അംഗീകരിക്കുന്നു. ഇതാണ് മനുഷ്യൻ്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനം. പക്ഷെ അതിൻ്റെ അർത്ഥം ഞാൻ കാണാത്ത കാഴ്ചകൾ ഈ ലോകത്തില്ല എന്നല്ലോ. ഞാൻ കേൾക്കാത്ത ശബ്ദങ്ങളും കേൾക്കാത്ത വാക്കുകളും ഈ ചുറ്റുപാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നില്ല എന്നല്ല. ഞാൻ രുചിയറിയാത്ത എത്രയോ രുചിഭേദങ്ങൾ ഈ ലോകത്തുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. എൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് പരിമിതമായ കാര്യങ്ങളെ നേർക്കുനേരെ കാണാൻ കഴിയുന്നുള്ളൂ. എൻ്റെ ചെവി കൊണ്ട് വളരെ പരിമിതമായ ശബ്ദങ്ങളെ, കാര്യങ്ങളെ എനിക്ക് കേൾക്കാൻ കഴിയുന്നുള്ളൂ. എൻ്റെ ശരീരം കൊണ്ട് അനുഭവിച്ചറിയുന്നതും എൻ്റെ നാവ് കൊണ്ട് രുചിച്ചറിയുന്നതും വളരെ പരിമിതമായ കാര്യങ്ങൾ മാത്രമാണ് എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ യാഥാർത്ഥ്യം, ഏറ്റവും വലിയ സത്യമത. പക്ഷേ ഭൗതികവാദികൾ, യുക്തിവാദികൾ സമർത്ഥിക്കുന്നത്, അവർ വിശ്വസിക്കുന്നത് വളരെ പരിമിതമായ അവരുടെ ബോധ്യങ്ങൾ മാത്രമാണ്, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ബോധ്യപ്പെടുന്നത് മാത്രമാണ് ലോകത്ത് ബോധ്യമായിട്ടുള്ളൂ, ലോകത്ത് യാഥാർത്ഥ്യമായിട്ടുള്ളൂ എന്നതാണ്. ഇസ്ലാം ഈ ബോധ്യത്തിനോ അപ്പുറത്ത് അഭൗതികമായ ലോകമുണ്ടെന്നും ആ ലോകത്തെ കാര്യങ്ങൾ അറിയാൻ നേർക്കുനേരെ മനുഷ്യർക്ക് പരിമിതികളുണ്ടെന്നും ആ ലോകത്തെ കാര്യങ്ങൾ അല്ലാഹുവിലൂടെ, പ്രവാചകനിലൂടെ, അത്തരം വഴികളിലൂടെ മാത്രമേ മനുഷ്യർക്ക് അറിയാൻ കഴിയുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആശയമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇസ്റാ മിഅ്റാജ് വിശ്വാസികൾ വിശ്വസിക്കുന്നതിൻ്റെ ന്യായം, നമുക്കൊരുപക്ഷെ അതറിയില്ലെങ്കിലും, നാം കണ്ടിട്ടില്ലെങ്കിലും, നാം അനുഭവിച്ചിട്ടില്ലെങ്കിലും അഭൗതികമായ ലോകമുണ്ട്, ആ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നത് നമ്മുടെ ബോധ്യമാണ്. പ്രവാചകൻ പഠിപ്പിച്ച കാര്യമാണ് അത്. മനുഷ്യൻ്റെ അറിവിൻ്റെ വലിയ ഒരു ലോകമാണ് എന്നതാണ്. അപ്പോൾ ഇസ്റാ മിഅ്റാജ് യാത്രയെ കേവലമായ ഒരു യുക്തിബോധത്തിൽ നിഷേധിക്കാം. അങ്ങനെ നിഷേധിച്ച ആളുകൾ ആ സമൂഹത്തിലുണ്ടായിരുന്നു. നേരത്തെ തന്നെ അവർ പ്രവാചകനെതിരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഉന്നയിച്ചുകൊണ്ടിരുന്ന ആരോപണങ്ങൾ ഇസ്റാ മിഅ്റാജ് യാത്രയോടുകൂടി അവർ ശക്തിപ്പെടുത്തി. ഈ മുഹമ്മദ് കള്ളനാണെന്ന്, പറയുന്നത് കളവാണെന്ന ഞങ്ങളുടെ വാദം ശരിവെക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കാരണം മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്ക് പോയെന്ന്, അവിടെ നിന്ന് ആകാശലോകത്തേക്ക് പോയെന്ന്, അല്ലാഹുവുമായി കണ്ടെന്ന്, എന്നിട്ട് ആ രാത്രിയിൽ തന്നെ തിരിച്ചു വന്നെന്ന്, ഇത് വെളിവില്ലാത്ത ഒരാൾക്ക് മാത്രം അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്.
അവർ അതിനെ എങ്ങനെയാണ് നിഷേധിച്ചത്? സ്വാഭാവികമായും വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യത്തിൽ ഇടപെടുകയാണ്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറക്കന ഹൗലഹു. അല്ലാഹു ആകുന്നു പരിശുദ്ധൻ, അവൻ്റെ അടിമയെ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അനേകം അനുഗ്രഹങ്ങളാൽ വലയം ചെയ്യപ്പെട്ട മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ഒരു രാത്രി കൊണ്ട് പലായനം ചെയ്യിച്ച ആരാധനാകുന്നു പരിശുദ്ധൻ എന്ന അല്ലാഹുവിൻ്റെ വഹിയാണ്. അത് റസൂൽ പറയുന്നത് സത്യമാണെന്ന സാക്ഷ്യപ്പെടുത്തലാണ്, അതിനെ ഉറപ്പിക്കലാണ്. അതേസമയം തന്നെ ആ വഹിയിൽ ആ ആയത്തിൽ ഉള്ള മറ്റൊരു കാര്യം, റസൂലിനെ നിങ്ങൾ ഇസ്റാ മിഅ്റാജിന്റെ പേരിൽ ദിവ്യത്വത്തിലേക്ക് ഉയർത്തരുത് എന്ന താക്കീതുകൂടിയാണ്. ആളുകൾ നിഷേധിക്കും എന്നതുപോലെ തന്നെ പ്രധാനമാണ് ആളുകൾ അന്ധമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്റാ മിഅ്റാജിനെ മുമ്പിൽ വെച്ചുകൊണ്ട് റസൂലിനെ ദിവ്യത്വ പരിവേഷത്തിലേക്ക് ഉയർത്താനും വലിയ സാധ്യതയുണ്ട്. നമുക്കിടയിലുള്ള ഒരു മനുഷ്യനാണല്ലോ ആകാശ ലോകത്തേക്ക് കയറിപ്പോയത്. അങ്ങനെ വരുമ്പോ ഈ മനുഷ്യൻ ഒരു ചില്ലറക്കാരനല്ലോ. ഇത് റസൂലാണെങ്കിൽ പോലും ഒരു നിസ്സാരമായ കാര്യമല്ലല്ലോ. ആകാശ ലോകത്തേക്ക് പോവുകയും അള്ളാഹുവുമായി സംസാരിക്കുകയും സ്വർഗ നരകങ്ങളുടെ കാഴ്ചകൾ കാണുകയും അമ്പിയാക്കളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നത് ഈ റസൂൽ ഒരു ചില്ലറക്കാരനല്ലെന്ന്, മറ്റെല്ലാ റസൂലിനെയും പോലെയല്ലെന്ന് ആളുകൾ വാദിച്ചെടുക്കാൻ സമർത്ഥിച്ചെടുക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. അള്ളാഹു അതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങൾ ഇടുവരെയിട്ട് പറഞ്ഞു. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി, അവനാകുന്നു പരിശുദ്ധൻ. ആരാണ് ഈ ഇസ്റാ മിഅ്റാജിൽ ആർക്കാണ് മഹത്വമെന്ന് ചോദിച്ചാൽ അവനാകുന്നു പരിശുദ്ധൻ, അള്ളാഹുവിനാകുന്നു പരിശുദ്ധിയും മഹത്തായ കഴിവുകളും പ്രതാപവുമുള്ളത്. റസൂൽ അങ്ങനെ ഒരു പലായനം നടത്തി എന്നത്, റസൂൽ അങ്ങനെ ഒരു യാത്ര പോയി എന്നത് അള്ളാഹുവിൻ്റെ കഴിവിൻ്റെയും മഹത്വത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും ശക്തിയുടെയും അടയാളം മാത്രമാണ്. സുബ്ഹാനല്ലദി അസ്റാ, അവനാകുന്നു രാത്രിയിൽ റസൂലിനെ കൊണ്ട് പലായനം ചെയ്യിച്ചത്, ബിഅബ്ദിഹി അവൻ്റെ അടിമയെ കൊണ്ടാണ്. എല്ലാ മനുഷ്യരും അടിമയാണ്, റസൂലും അടിമയാണ്, ഈ പലായനം ചെയ്ത റസൂലും അടിമയാണ്. ബിഅബ്ദിഹി, അവൻ്റെ അടിമയാകുന്നു ആ റസൂൽ. ഇസ്റാ മിഅ്റാജിനെ മുമ്പിൽ വെച്ചുകൊണ്ട് ആ യാത്രയിലെ അനുഭവങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ആ റസൂലിൽ ദിവ്യത്വം ആരോപിക്കരുതെന്ന്, റസൂലിനെ മനുഷ്യനല്ലാതാക്കരുതെന്ന്, റസൂലിനെ നിങ്ങൾ അള്ളാഹുവിൻ്റെ പദവിയിലേക്കും അംശത്തിലേക്കും എടുത്തുയർത്തരുത് എന്ന ശക്തമായ പ്രബോധനമാണ്, ശക്തമായ അധ്യാപനമാണ് ആ സംഭവത്തെ മുൻനിർത്തിയിട്ട് അള്ളാഹു പഠിപ്പിക്കുന്നത്. ഇത് ചരിത്രത്തിലെ മഹാന്മാർക്ക് എന്ത് ഗതികളാണ് അവരുടെ അനുയായികളിലൂടെ സംഭവിച്ചത് എന്ന മുൻകാല പാഠത്തിൽ നിന്നുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പറയുന്നത്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈസാ നബി ഒരു നബിയാണ്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനാണ്, നബിയാണ്, പക്ഷെ സവിശേഷതകളുള്ള നബിയാണ്. ആ സവിശേഷത, ഈസാ നബിക്ക് പിതാവുണ്ടായിരുന്നില്ല, വാപ്പയുണ്ടായിരുന്നില്ല എന്നതിൻ്റെ അർത്ഥം ഈസാ നബി വാപ്പയില്ലാതെ ജനിച്ച, നമ്മുടെ ഭാഷയിൽ ജാരസന്ധതി എന്ന് പറയുന്ന, അങ്ങനെ ജനിച്ച ഒരാളല്ല. പക്ഷേ ഈസാ നബിയുടെ ജന്മം, ഈസാ നബിയുടെ ജന്മം തന്നെ അള്ളാഹുവിൻ്റെ സവിശേഷമായ
ഒരു ഇടപെടലിലൂടെ സംഭവിച്ചതാണ്. ഏറ്റവും കുഞ്ഞായിരിക്കെ തന്നെ സംസാരിച്ചിരുന്നു ഈസാ നബി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. കളിത്തൊട്ടിലിൽ തന്നെ, തൊട്ടിലിൽ കിടക്കുമ്പോൾ തന്നെ ഈസാ നബി സംസാരിക്കുമായിരുന്നു. അങ്ങനെ അനേകം സവിശേഷതകൾ നബിയായിരിക്കെ തന്നെ ആ നബിക്കുണ്ട്, ഈസാ നബിക്കുണ്ട്. അവസാനമായി ശത്രുക്കളാൽ കൊല്ലപ്പെടും എന്ന ഘട്ടം വന്നപ്പോൾ ആ കൊലക്ക് ഈസാ നബിയെ വിട്ടുകൊടുക്കാതെ അള്ളാഹു ഈസാ നബിയെ തൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുകയാണുണ്ടായത് എന്നും ഖുർആൻ പറയുന്നു. കാര്യങ്ങൾ ഇത്രയും ആകുമ്പോഴത്തേക്കും ഈസാ നബി നബി മാത്രമല്ലെന്ന്, ഈസാ നബി അള്ളാഹുവിലേക്ക് അംശമുള്ള ദിവ്യത്വമുള്ള ആളാണെന്നും നിങ്ങൾ ധരിക്കരുത് എന്ന് ഖുർആനിന് നിർബന്ധമുണ്ട്. കാരണം ചരിത്രത്തിൽ അങ്ങനെ ആരോപിച്ചു. പിതാവില്ലാതെ ജനിച്ച ഈസാ നബിയെ, ഈസാ നബിയുടെ പിതാവ് ദൈവമാവുകയും ദൈവത്തിൻ്റെ പുത്രനായി ഈസാ നബിയെ അവരോധിക്കുകയും ചെയ്തു. ഒരേ സമയം അള്ളാഹുവിലേക്ക് മകനെ ചേർത്തു, പിതാവില്ലാത്ത ഒരു മകനിലേക്ക് പിതാവിനെയും ചേർത്തു എന്നതാണ് സംഭവിച്ചത്. അങ്ങനെ ദിവ്യത്വം ഈസാ നബിയെ ദൈവമാക്കുന്നില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ദൈവത്തിൻ്റെ മകനെങ്കിലും ആകട്ടെ എന്ന് മനുഷ്യൻ്റെ ബുദ്ധി ഈസാ നബിയുടെ തന്നെ അനുയായികൾ വന്നെത്തി. ഈ അനുഭവത്തിൽ നിന്നാണ് ബിഅബ്ദിഹി എന്ന് വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പറയുന്നത്. റസൂൽ അള്ളാഹുവിൻ്റെ അടിമയാണ്, എല്ലാ മനുഷ്യരും അള്ളാഹുവിൻ്റെ അടിമയാണ്. ആ അടിമകൾക്ക് വേണ്ടി അടിമയായ അടിമകളിൽ നിന്നുള്ള ഒരു ദൂതനെ നിയോഗിക്കുകയാണ് അള്ളാഹു ചെയ്തത്. വല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂല മിൻഹും, അവനാകുന്നു നിങ്ങളിൽ നിന്ന് റസൂലിനെ നിയോഗിച്ചത്. കാരണം നിങ്ങളെ സംസ്കരിക്കുവാൻ, നിങ്ങളെ പഠിപ്പിക്കുവാൻ അതിനുവേണ്ടിയാണ് ആ റസൂലിനെ നിയോഗിച്ചത് എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂല ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹി ലീ വലകും വൽ ജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, نحمده ونستعينه ونؤمن به ونتوكل عليه، نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. تكون دخول ذكرنا من الله وريم وركن كوري ومكرت بيا الله نمال من مرن هو يبي شغل فوراي مغل فتغل كتنغل فرط ما فاكي ترمارا غد سرغم مرغم آيا لحسيوم فرسيوم آيا അറിഞ്ഞു മറിയാതെയും ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും വീഴ്ചകളും നീ ഒറുക്കണേ. ആഫിറായ വഫാറായ നാഥ, ഞങ്ങളുടെ പാപങ്ങളൊക്കെയും നീ പുറത്തു തരണമേ നാഥ. തക്കോയോടുകൂടി ജീവിക്കുവാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ. അർഹമുറാഹിമായ നാഥ, ഞങ്ങളോട് നീ കാരുണ്യം കാണിക്കണമേ നാഥ. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളുടെ പേരിൽ, പാപങ്ങളുടെ പേരിൽ ഞങ്ങളെ നീ വലിയ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കണ്ട നാഥ. എല്ലാ പരീക്ഷണങ്ങളിലും ഞങ്ങളെ നീ വിജയിപ്പിക്കണമേ. ആപത്തുകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ നാടിനെ, രാജ്യത്തെ കാത്തുരക്ഷിക്കണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات، اللهم اغفر للمؤمنين والمؤمنات، اللهم اغفر للمؤمنين والمؤمنات، اللهم اجرنا من النار، اللهم عتقنا من النار. ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين أقم الصلاة السلام عليكم.